പഠനം നടന്നതായിട്ട് അറിവില്ല. പക്ഷേ എന്നാൽ സാധാരണയായി കണ്ടുവരുന്നത് എണ്ണം വർദ്ധിക്കുമ്പോൾ, പോപ്പുലേഷൻ ഒരുപാട് അധികമാകുമ്പോൾ, കൂട്ടം കൂട്ടായി നടക്കുന്ന സമയത്ത് അവർക്കൊരു പാക്ക് മെൻറ്റാലിറ്റി വരും. അത് ഇന്ന ഇനത്തിൻ്റെയൊന്നും അർത്ഥമില്ല. എന്നു വെച്ചാൽ നമ്മുടെ ഇപ്പം നാട്ടിലുള്ള സാധാരണ നാടൻ നായ്ക്കളെന്ന് പറഞ്ഞാൽ ശുദ്ധമായ നാടൻ നായ്ക്കളല്ല അവർ. അവരും മിക്കപ്പോഴും സങ്കര ഇനങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ ആളുകൾ തെരുവിലേക്ക് ഇറക്കിവിട്ട നായ്ക്കൾ മറ്റുള്ള നാടൻ നായ്ക്കളുമായി പിന്നെ മേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന കുട്ടികളാണ് മിക്കതും ഇപ്പം തെരുവിലുള്ളത്. അപ്പോൾ അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പ്രത്യേകം പറയാൻ സാധിക്കില്ല. എൻ്റെ അനുഭവത്തിൽ വളരെ മിക്കതും വളരെ ശാന്ത സ്വഭാവമായി. പക്ഷെ ചില അവസരങ്ങളിൽ, അതായത് ഒരു പാക്കായിട്ട് വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു പൂച്ചയുടെ പിന്നാലെ ഒരു നായ ഓടി അതിനെ കടിച്ച് കീറുകയാണെങ്കിൽ അതിൻ്റെ പാക്കിലുള്ള മറ്റുള്ളവരും അതിനെ കടിക്കും. അതാണ് പാക്ക് മെൻറ്റാലിറ്റി. ഇങ്ങനെ വലിയ കൂട്ടമായിട്ടൊന്നും നിൽക്കാത്ത നായ്ക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പകൽ സമയത്ത് അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ വളരെ ശാന്ത സ്വഭാവികളായി അടുത്തു പോയാൽ പോലും ഒരു ശല്യവും ചെയ്യാതെ നിൽക്കുന്ന പല നായ്ക്കളും അതേ നായ്ക്കളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് രാത്രി ആക്രമണകാരികളായി മാറുന്നത്. മിക്കവാറും അങ്ങനെ രാത്രിയിൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ വളരെ കൂടുതലുമാണ്. അതിന് കാരണം എന്താണ്? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റില്ല. എവർക്കാർക്കും ഇത്ര അനുഭവങ്ങളേ ഇല്ല. അനുഭവങ്ങളുള്ള ആർക്കാ? നടന്നു പോകുന്നവർക്കും ടൂ വീലറിൽ പോകുന്നവർക്കാണ്. ഏതെങ്കിലും ഒരു മൃഗസ്നേഹി പട്ടികടി കയറ്റി ആശുപത്രിയിലായിട്ടുണ്ടോ ഇതുവരെ? ഏതെങ്കിലും ഒരു ഡെപ്യൂട്ടി മേയർക്ക് പട്ടികടി കഴിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനെ പട്ടി കടിച്ചിട്ടുണ്ടോ? ഈ ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളുള്ള സ്വന്തമായിട്ട് വാഹനമുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് സോഷ്യലി സെക്യൂർഡ് ആയ ആളുകളെ ഒന്നും പട്ടി കടിക്കാറില്ല. സാധാരണ ഇന്നലെ പട്ടി കടിയേറ്റ് മരിച്ചുപോയ ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതവും എവരുടെയൊക്കെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതിന്റെ വേദന അവിടെ താമസിക്കുന്നവർക്കെ അറിയത്തുള്ളൂ. പട്ടി ആരോട് ഇണങ്ങിയിരുന്നു, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാകും, നമ്മുടെ വിഷയമല്ല. പട്ടികൾ പട്ടികളാണ്. ആ പട്ടികളെ രണ്ടു തരത്തിലുള്ള പട്ടികളില്ല, തെരുവുനായ്ക്കളാണ്. തെരുവുനായ് വിമുക്തമായ കേരളം നമ്മൾ ലക്ഷ്യമിടണം. അതിന് 2016 100,000 ആളുകൾക്ക് പട്ടികടി ഏറ്റിട്ടുണ്ട്. 100,000 പേർക്ക്. ആ 100,000 ആളുകളോട് പോയി കണ്ടിട്ട് നിങ്ങളെ കടിച്ച പട്ടിയുടെ മാനസികമായിട്ടുള്ള ചർച്ച ആണ് കഴിഞ്ഞ കുറെ വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. സുഷമാ പ്രഭുവിന് ഇടപെട്ട് പറയാനുണ്ട്. പറഞ്ഞോളൂ സുഷമാ പ്രഭു. അതെ, ഈ 100,000 കണക്ക് ഞാൻ പറയാം. ഞാൻ കണ്ണൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഏകദേശം അന്ന് കാഷ്വാലിറ്റിയിലുള്ള ഒരു ഏതാനും മാസങ്ങളുടെ രജിസ്റ്റർ പരിശോധിക്കുകയുണ്ടായി. അതിൽ പട്ടി കടി ഏൽക്കുന്നത് ഏകദേശം 70% വളർത്തുമൃഗങ്ങളുടെ കടിയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഹോസ്പിറ്റൽസിൽ നിന്ന് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുമ്പോൾ മൊത്തം പട്ടിക്കടി മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇത്ര വളർത്തുനായ്ക്കൾ കടിച്ചുവെന്നും ഇത്ര തെരുവ് നായ്ക്കൾ കടിച്ചുവെന്നും കണക്കില്ല. അപ്പം 100,000 മൊത്തം പറയുമ്പോൾ അതിൽ ഇപ്പം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇപ്പോൾ ഇതേ അനുഭവമാണ് ഈ പറയുന്നത് പോലെയാണ് കേരളത്തിൻ്റെ അവസ്ഥയെങ്കിൽ അതിനേക്കാൾ ഗുരുതരവും ഭീതിതവുമാണ് കേരളത്തിന്റെ അവസ്ഥ. കാരണം ഈ തെരുവ് നായ്ക്കൾ കേരളത്തിന്റെ ഒരു വലിയ ശാപമായി ശല്യമായി മാറുമ്പോൾ ജസ്റ്റിസ് സിരിജകൻ സുപ്രീം കോടതി കൊടുത്ത കണക്കാണ് ഞാൻ ഉദ്ധരിച്ചത്. 100,000 പേരുടെ പട്ടികടി ഏറ്റിട്ടുണ്ടെന്ന് സിരിജകൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. അതെ, അത് 100,000 എന്നുള്ളത് ആ 100,000 എന്നുള്ളത് വളർത്തുനായെന്നും തെരുവ് നായെന്നും വേർതിരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങേയറ്റം ഗുരുതരമാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഈ പട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ചൊരു പഠനം നടന്നിട്ടില്ല. കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ സ്വഭാവം എന്താണ്, നാടൻ പട്ടികളുടെ സ്വഭാവം എന്താണെന്ന് ആരും പഠിച്ചിട്ടില്ല. ഈ കടിച്ചവയിൽ എത്രയാണ് നാടൻ ഈ തെരുവ് നായ്ക്കളുള്ളത്, എത്രയാണ് വളർത്തു നായ്ക്കളുള്ളത് എന്ന് ആരും പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങേയറ്റം വിചിത്രവും അങ്ങേയറ്റം നിരുത്തരവാദപരവുമാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് പറയേണ്ടി വരും. ഇക്കാര്യത്തിൽ
തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, തീർച്ചയായും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം മൃഗസ്നേഹികൾക്ക് കൂടിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം നഗരസഭയിൽ നന്നായി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ABC പ്രോഗ്രാം. ഈ 2015 ഒരു വർഷ കാലാവധി കൊണ്ടാണ് ഈ 1041 പട്ടികളെ വന്ധീകരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് തന്നെ ദിവസം 10-12 പട്ടികളെ വെച്ച് വന്ധീകരിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ യൂണിറ്റിൻ്റെ പ്രോജക്റ്റാണ്. അതായത് നമ്മൾ വണ്ടിയുമായി ഡോഗ് സ്ക്വാഡ് ആ അതാത് സ്ഥലങ്ങളിൽ പോയി അവിടെ വെച്ച് തന്നെ ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ പട്ടികളെ ശേഖരിച്ചുകൊണ്ട് അതിനെ വന്ധീകരണം നടത്തി അതിനെ കീപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് അതിൻ്റെ ഒരു ക്യൂറിങ് ടൈമുണ്ട്, അതിനെ നമ്മൾ കീപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് തിരുവനന്തപുരം നഗരസഭ നന്നായി നടപ്പിലാക്കുന്നുണ്ട്. 12 പട്ടികൾ എന്നതും ഒരു ദിവസത്തെ കാര്യമാണ്, ഒരു ദിവസത്തെ കാര്യമാണ്. അല്ല അതല്ല, അങ്ങനെ വരുമ്പോൾ നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടെങ്കിലും കഴിവതും നമുക്ക് ഏറ്റവും പെട്ടെന്ന്, കാരണം ചിപ്പ് ഉൾപ്പെടെ കടിപ്പിച്ച് വിടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വന്ധീകരിച്ച പട്ടിയാണോ കടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, എന്തെങ്കിലും അക്രമകാരിയാണോ ഇതിന്. അതുകൊണ്ട് ഇനിയും നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നായ്ക്കൾക്ക് ഡെപ്യൂട്ടി പേരെന്നോ ഡോക്ടറെന്നോ വേറെ ആരും ഒരു വിഷയമില്ല. ആര് വെളിയിലിറങ്ങിയാലും കടി കൊള്ളേണ്ടവർക്കുണ്ടും എനിക്കും കൊണ്ടിട്ടുണ്ട്. അതായത് ഈ വന്ധ്യംകരണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ കാര്യമേ അല്ല, അതിൻ്റെ അനന്തര തലമുറ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതല്ല. വന്ധ്യംകരിക്കപ്പെട്ട നായ മനുഷ്യർ കടിക്കില്ലേ? ഈ പറച്ചിൽ കിടത്തൊന്നും വന്ധ്യകരിച്ചു കഴിഞ്ഞാൽ ഉടനെ നായ കടിയുടെ ഭാവം അവസാനിപ്പിച്ചുകൊണ്ട് കുറേ കൂടി സൗമ്യഭാവത്തിൽ നമ്മളെ നോക്കി നമ്മളെ വാലാട്ടുമെന്നോ നമ്മളെ നക്കുമെന്നോ. കുന്നുകുഴിയിലൂടെ കഴിഞ്ഞ ദിവസം പോയപ്പോ എന്നെ പട്ടി ഓടിച്ചാണ്. പോക്കറ്റടിക്കാരിൽ നിന്ന് രക്ഷ നേടാൻ പോക്കറ്റുള്ള ഉടുപ്പ് ധരിക്കണ്ട എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഈ വന്ധ്യകരണം. പോക്കറ്റടിക്കാരിൽ നിന്ന് രക്ഷ നേടാൻ പോക്കറ്റുള്ള ഷർട്ട് ധരിക്കരുത്, പാന്റ് ധരിക്കരുത്. ഞാൻ തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.